വചനോദയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. വചന വിചിന്തനം. ജ്ഞാനത്തിൻ്റെ പ്രവാഹമോ ഉൾക്കാഴ്ചയുടെ തടാകമോ വെളിപാടുകളുടെ അരുവികളോ ഇവ കൊണ്ട് നമ്മുടെ ആത്മഹൃദയങ്ങളെ നനച്ച് ഒരു പുതുജീവൻ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് സുവിശേഷകൻ്റെ ലക്ഷ്യം. സുവിശേഷത്തിന് മുഴുവനായുള്ള ഈ ഒരു ആമുഖത്തിലൂടെ തൻ്റെ സമൂഹത്തെ, ഇനിയും പിറക്കാനുള്ള തലമുറകളെ യേശു ആരാണെന്ന തിരിച്ചറിവിലൂടെ പരിപോഷിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. യേശു ദൈവത്തിൻ്റെ വചനമാകയാൽ മനുഷ്യരുമായി സംഭാഷണത്തിലേർപ്പെടാനുള്ള മാർഗമാണവൻ. പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയ വചനമായ യേശു ക്രിസ്തു സംസാരിക്കുന്ന വചനമെന്നതിലുപരി സൃഷ്ടിക്കുന്ന, ജീവനേകുന്ന, സൗഖ്യമേകുന്ന വചനമാണെന്ന് സുവിശേഷകൻ സമർത്ഥിക്കുന്നു. പഴയ നിയമ പാരമ്പര്യത്തിൽ വചനം ദൈവത്തിൻ്റെ സന്തത സഹചാരിയായ ജ്ഞാനമായി ചിത്രീകരിക്കുമ്പോൾ യോഹന്നാൻ ഈ പാരമ്പര്യങ്ങളെല്ലാം ചേർത്തിണക്കി ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനമാണ് ദൈവപുത്രനെന്ന് സാക്ഷ്യം നൽകി വെളിപാടുകളുടെ നിലയ്ക്കാത്ത തിരമാലകളെ നമ്മുടെ ആത്മാവിലേക്ക് തുറന്നുവിടുകയാണ്.